കോട്ടക്കൽ പാലത്തറ അംഗനവാടിയിൽ നിന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെ സി എച്ച് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയതിനെ തുടർന്ന് നഗരസഭ പ്രതിപക്ഷ കൗൺസിലർമാരും ഡിവൈഎഫ്ഐയും ഓഡിറ്റോറിയം ഉപരോധിച്ചു. തുടർന്ന് തൊഴിലാളികളെ പോലീസ് സി എച്ച് ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്താക്കി. दारू നിങ്ങൾ മറ്റേ ഒരു ദിവസം അംഗനവാടി എ സിയിൽ രണ്ടാം ദിവസം നിങ്ങളെ പണിക്കാരായി ഓടിക്കുറത്തെ കടത്താൻ ആരാണെന്ന് അനുവാദം കോട്ടക്കൽ നഗരസഭയിലെ നഗരപ്രിയ പദ്ധതിക്കായി കരാറെടുത്ത വ്യക്തിയുടെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പാലത്തറ അംഗനവാടിയിൽ താമസിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നവ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനെ തുടർന്നാണ് ഇവരെ സി എച്ച് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയത്. ഈ വാർത്തയും പുറത്തു വന്നതോടെയാണ് പ്രതിപക്ഷ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ രാത്രി സി എച്ച് ഓഡിറ്റോറിയം ഉപരോധിച്ചത്. കരാറെടുത്ത വ്യക്തിക്ക് കൂട്ടുനിൽക്കേണ്ട ആവശ്യമില്ലെന്ന നിലപാടിലാണ് ഡിവൈഎഫ്ഐയുടെ ഉപരോധം. എന്നാൽ ചെയർമാന്റെ ഉറപ്പിലാണ് തങ്ങൾ നിൽക്കുന്നതെന്നാണ് തൊഴിലാളികൾ പറഞ്ഞത്. ഉപരോധം ശക്തമായതോടെ വിഷയത്തിൽ പോലീസ് ഇടപെട്ടു. നഗരസഭാ സെക്രട്ടറി വിഷയം അറിഞ്ഞിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. നഗരസഭാ കൌൺസിലർമാർ പോലും അറിയാത്ത ഇത്തരം പ്രവർത്തികളുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ കൌൺസിലർമാരായ അബ്ദുറഹീം എന്ന നാണിയും അബ്ദുറഹ്മാൻ എന്ന കുഞ്ഞാപ്പവും പറഞ്ഞു. കുറച്ചു മുന്നേ ഞാൻ നാട്ടിൽ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഇവിടെ നമ്മുടെ സി എച്ച് ഓഡിറ്റോറിയത്തിലെ പിന്നെ ഏതോ മൂന്നാല് ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അറിയാൻ കഴിഞ്ഞത്. അതറിഞ്ഞപ്പോൾ ഞാനും കുഞ്ഞാപ്പും കൂടെ ഇവിടെ വന്നു. ഒന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് ഗേറ്റൊന്നും പൂട്ടിയില്ല. സാധാരണ ഗേറ്റ് പൂട്ടാറുണ്ട്, ഗേറ്റ് പൂട്ടിയില്ല. ഞങ്ങൾ തുറന്ന് അകത്ത് കയറി നോക്കുമ്പോൾ ഉള്ളിൽ നാലോളം പേര് കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. അവരെ ഡ്രസ്സൊക്കെ അവിടെയും ഇവിടെ കലക്കിയിട്ട് പിന്നെ എന്തൊക്കെ നല്ലൊരു മദ്യത്തിൻ്റെ മണമൊക്കെ ഉണ്ട് അവിടെ കയറി ചെല്ലുമ്പോൾ. അത് അവർ ഇവിടുന്ന് കുടിച്ചതാണോ പുറത്തുനിന്ന് കുടിച്ചു വന്ന് കിടന്നതാണോ എന്ന് അറിയില്ല. അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അത് കുറേ തുറത്തിലൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ അവർ ഇന്നലെ മിഞ്ഞാന്നോ അംഗൻവാടിയിൽ പാലത്തറ അംഗൻവാടിയിൽ താമസിച്ചിരുന്ന ആളുകളാണ് അവിടുന്ന് ഇറക്കി വിട്ടപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതാണെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ അവിടെ ഇരുന്ന് ഇത്ര ദിവസം താമസിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റി ഒരു പദ്ധതിയുണ്ട്, ഗവൺമെൻറ് സ്കീം കൊടുത്തുള്ളൊരു പദ്ധതിയുണ്ട്, കോഴിക്കൂട് കൊടുക്കുന്നത്. 850 രൂപയ്ക്ക് കൂടും, 5 കോഴി, 5 കിലോ തീറ്റയും. അത് ആധുനിക രീതിയിലുള്ള കൂട് ആണ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആ കൂട് നമ്മൾ കരാറ് കൊടുത്തുള്ള കെപ്പോ എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലാണ്. ഗവൺമെൻറ് സ്കീമോട് കൂടിയിട്ടാണ് അവർ ആ സാധനം ഉണ്ടാക്കി തരുന്നത്. നമ്മൾ ഒരു ഉത്തരവാദിത്തം അവരെ എല്ലാം റെഡിയാക്കിയിട്ട് നമുക്കിവിടെ കൊണ്ടുവന്ന് വാഹനത്ത് കൊണ്ടുവന്ന് ഇറക്കി തരേണ്ട ഒരു സാധനത്തിന് അതിൻ്റെ ജോലിക്ക് വന്ന ആളുകളെ കയറി പാർപ്പിച്ചത് എന്തിൻ്റെ ഉദ്ദേശത്തിലാണെന്നുള്ളത് നമുക്കറിയില്ല. എനിക്കറിയാൻ കഴിഞ്ഞത് അവിടെ അംഗൻവാടിയിൽ നല്ല എ സി ഒക്കെ ഉള്ള അംഗൻവാടിയാണ്. കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ വളരെ മാതൃകാപരമായ അംഗൻവാടിയിൽ നിന്നൊക്കെ കൊട്ടിഘോഷിക്കപ്പെട്ട അംഗൻവാടിയിലെ ഇത്രയും സുരക്ഷിതമായി നിൽക്കേണ്ട ഒരു സ്ഥാപനത്തിൽ പിഞ്ചു കുട്ടികൾ രാവിലെ വന്ന് കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന ഉച്ച സമയത്ത് എ സി ഇട്ട് കിടന്നുറങ്ങുന്ന ആ സ്ഥാപനത്തിൽ അവർക്ക് പിന്നെ പാചകം ചെയ്ത് കൊടുക്കേണ്ട ഭക്ഷണ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ആ അംഗൻവാടിക്കകത്ത് പല മയക്കുമരുന്നുകളും മാനസ് പോലത്തെ മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്നത് പോലുള്ള ആളുകളെ അതിനകത്ത് കയറി താമസിപ്പിച്ചത് ആരാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ സെക്രട്ടറിനോട് അന്വേഷിച്ചപ്പോൾ സെക്രട്ടറിക്ക് ഇതിൽ റോള് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല. സെക്രട്ടറിനെ കൂടെ അനുവാദം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൗൺസിലിന് അനുവാദം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ആള് സി എച്ച് ഓഡിറ്റോറിയത്തിലൊക്കെ അവർക്ക് അനുവദിച്ച് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊന്നുമില്ലാതെയാണ് ഇപ്പോൾ ഈ ആളുകൾ ഇവിടെ കയറി താമസിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. കൗൺസിലർ എന്നുള്ള നിലക്കല്ലെങ്കിൽ കൗൺസിലർമാരെ നിൽക്കി ഞങ്ങൾ 632 കൗൺസിലർമാർ ഇത് കൂടി ആലോചിച്ചിട്ട് എടുത്തൊരു തീരുമാനമല്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ കൗൺസിലർമാരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ ചെയർമാൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നല്ല മുനിസിപ്പാലിറ്റി സ്ഥാപനങ്ങളൊന്നും. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കും, പ്രതിഷേധിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്.
പ്രതിഷേധത്തെ തുടർന്ന് തൊഴിലാളികളെ പോലീസ് CH ഓഡിറ്റോറിയത്തിൽ നിന്നും പുറത്താക്കി. ഇതിനെ തുടർന്ന് ഉപരോധം അവസാനിച്ചു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ദി കംപ്ലീറ്റ് ആർക്കിടെക്ചറൽ ഷോറൂം, എടപ്പയൽ ഫ്ലോറിംഗ്സ്, കോട്ടക്കൽ, കൊപ്പം.